മാർവലിൻ്റെ ഭാഗത്തുനിന്നും ഒരുപാട് മൂവി റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേഷൻസും കൂടാതെ ജോണി ഡെപ്പുമായി ബന്ധപ്പെട്ടുള്ള വളരെ വലിയൊരു അപ്ഡേഷനും നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ആദ്യത്തെ അപ്ഡേഷൻ തന്നെ സ്പൈഡർമാൻ മൂവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സ്പൈഡർമാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേഷൻ ഇല്ലാതെ ഒരു വീഡിയോ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രയേറെ അപ്ഡേഷനാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സ്പൈഡർമാൻ മൂവിയുടെ ഭാഗത്തുനിന്നും വളരെ വലിയൊരു അപ്ഡേഷൻ ലഭിച്ചിരിക്കുകയാണ്. ടോം ഹോളണ്ട് സ്പൈഡർമാൻ്റെ ഒഫീഷ്യൽ ലുക്കിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ, ഒരു ഫസ്റ്റ് ലുക്ക് ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ഇതിൽ CGI ഒന്നും ഉൾപ്പെടുത്താത്ത സാധാരണ ബാക്ക്ഗ്രൗണ്ടോട് കൂടി ഒരു ഫോട്ടോയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പീറ്റർ പാർക്കർ എന്ന തന്റെ ഐഡന്റിറ്റി പുറത്തായതിന് ശേഷം ജനങ്ങളെ രക്ഷിക്കാനായി തന്റെ കോസ്റ്റ്യൂം അണിഞ്ഞ് ഇറങ്ങി വരുന്ന സ്പൈഡർമാനെ നമുക്ക് കാണാൻ സാധിക്കും. ഷൂട്ടിംഗ് ആരംഭിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സെറ്റ് ഫോട്ടോസ് ഇനി ലീക്ക് ആവാനായിട്ടുണ്ട്. ആ ഒരു സെറ്റ് ഫോട്ടോസ് കിട്ടുമ്പോൾ നമുക്ക് കഥയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത വളരെ വലിയൊരു അപ്ഡേഷൻ എന്ന് പറയപ്പെടുന്നത് ഹ്യൂ ജാക്ക്മാനും റയാൻ റെയ്നോൾഡ്സും MCU വരാൻ പോവുകയാണ് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. റയാൻ റെയ്നോൾഡ്സ് വരും എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഊഹാപോഹങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഡോക്ടർ സ്ട്രേഞ്ച് 2 ഹ്യൂ ജാക്ക്മാനും തിരിച്ചു വരികയാണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേഷനാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇപ്പോൾ തന്നെ ടോബി മെക്യൂറിയും ആൻഡ്രൂ ഗാൾഫീൽഡും കൂടാതെ ജേമി ഫോക്സ് ഉൾപ്പെടെയുള്ള മറ്റനേകം ക്യാരക്ടേഴ്സിനെ മാർവലിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് റൂമറുകൾ നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നതാണ്. ഇപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്കാണ് റയാൻ റെയ്നോൾഡ്സിനെയും കൂടാതെ ഹ്യൂ ജാക്ക്മാനെയും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഡെഡ്പൂളും വൂൾവറിനും ഒന്നായി ചേർന്ന് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് വരികയാണെങ്കിൽ അത് മാർവലിന് തന്നെ വളരെ വലിയൊരു മുതൽക്കൂട്ടാകും. അതുകൊണ്ട് തന്നെ മാർവൽ ഈ ഒരു ചാൻസ് ഒരിക്കലും വിട്ടുകടയത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഡെഡ്പൂൾ ഒരു ഫോർത്ത് വാൾ ബ്രേക്കർ ആയതുകൊണ്ട് തന്നെ ഡെഡ്പൂളിന് ഈസി ആയിട്ട് നമുക്ക് MCU കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ വൂൾവറിനെ മൾട്ടിവേഴ്സിലൂടെ മാത്രമേ MCU കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. മാത്രമല്ല എക്സ്മാൻ ഫ്രാഞ്ചൈസിയെ പൂർണ്ണമായും ഇതിലൂടെ നമുക്ക് മൾട്ടിവേഴ്സിലൂടെയോ അല്ലെങ്കിൽ മറ്റു മാർഗത്തിലൂടെയോ മാർവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ ഹൈപ്പുകളെല്ലാം തന്നെ ഒരുപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഡോക്ടർ സ്ട്രേഞ്ച് 2 നമ്മുടെ മുമ്പിൽ ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് തന്നെ കാണാം ഡോക്ടർ സ്ട്രേഞ്ച് 2 മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ എന്തുമാത്രം വളരെ വലിയൊരു ഇൻഫ്ലുവൻസ് ആണ് നൽകാൻ പോകുന്നത് എന്നുള്ളത്. മാർവലിന്റെ ഭാഗത്തുനിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്ന വളരെ വലിയൊരു അപ്ഡേഷൻ എന്ന് പറയപ്പെടുന്നത് ബ്ലാക്ക് പാന്തർ 2 മൂവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബ്ലാക്ക് പാന്തർ 2 നെയ്മോറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ന്യൂസ് നേരത്തെ തന്നെ ലീക്കായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത് ശരി വെച്ചുകൊണ്ട് മറ്റൊരു റൂമറുകളും പുറത്തു വന്നിരിക്കുകയാണ്. ചാഡ്വിക് ബോസ്മാൻ മരിച്ച ഈ ഒരു സാഹചര്യത്തിൽ ബ്ലാക്ക് പാന്തർ 2 ആദ്യ ഭാഗത്ത് തന്നെ ചാഡ്വിക് ബോസ്മാന്റെ CGI ടിച്ചാളയായിട്ട് അപ്പിയർ ചെയ്യുമെന്നും കൂടാതെ ഫസ്റ്റ് തന്നെ ഒരു ബാറ്റിലിൽ ടിച്ചാള മരിക്കുമെന്നും കൂടാതെ ആ ഒരു ഫൈറ്റിൽ തന്നെ ഷൂരിയുടെ അമ്മയും മരിക്കുമെന്നും പറയപ്പെടുന്നു. ഇത് ചെയ്യുന്നത് അറ്റ്ലാന്റിയൻസ് ആണെന്നും കൂടാതെ നെയ്മോറിന്റെ നിർദ്ദേശപ്രകാരമാണ് അവർ ഇങ്ങനെ ചെയ്യുന്നതുമെന്നും ഈ ഒരു അപ്ഡേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചാഡ്വിക് ബോസ്മാന് പകരമായി തന്നെ പല ആക്ടേഴ്സിനെയും റീകാസ്റ്റ് ചെയ്യണമെന്നും കൂടാതെ കിൽമോങ്കറായിട്ട് അഭിനയിച്ചിട്ടുള്ള മൈക്കിൾ ബി ജോർദാനെ തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് റൂമറുകൾ പരന്നിരുന്നുവെങ്കിലും ഈ ഒരു റൂമറുകളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ വളരെ വലിയൊരു അപ്ഡേഷനാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷൻ തന്നെയായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കോമിക്സിലാണെങ്കിൽ തന്നെയും ഷൂരി ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് പാന്തർ തന്നെയാണ്. മാത്രമല്ല വക്കാണ്ട ഫയൽസിൽ നിന്ന് നമുക്ക് വളരെ വലിയൊരു അപ്ഡേഷൻ ലഭിക്കുന്നുണ്ട്. ഷൂരി ഹാർട്ട് ഷേപ്പ്ഡ് എർഗിനെ തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷൂരിയും ആ ഒരു ഹാർട്ട് ഷേപ്പ്ഡ് എർഗ് കഴിച്ചുകൊണ്ട് വക്കാണ്ടയുടെ നെക്സ്റ്റ് ബ്ലാക്ക് പാന്തറായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. ചാഡ്വിക് ബോസ്മാന് വളരെ വലിയൊരു ട്രിബ്യൂട്ടും ഈ ഒരു മൂവിയിലൂടെ കൊടുക്കും എന്നതിലും നമുക്ക് യാതൊരു സംശയവുമില്ല. കൂടാതെ എറ്റേണൽസ് മൂവിയിലൂടെ ബ്ലാക്ക് പാന്തറിലെ വില്ലനായി വരാൻ സാധ്യതയുള്ള നെയ്മോറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നും നമുക്ക് വളരെ വലിയൊരു റൂമർ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എറ്റേണൽസ് മൂവിയുമായി ബന്ധപ്പെട്ടുള്ള ചില അപ്ഡേഷൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് നോക്കാം. സത്യത്തിൽ ഈ ഒരു അപ്ഡേഷൻ ഒരു 4-5 ദിവസം മുമ്പ് വന്നതാണ്. ഈ ഒരു അപ്ഡേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എറ്റേണൽസ് മൂവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പിക്ചേഴ്സ് ലീക്ക് ആയിട്ടുണ്ട്. ഈ ഒരു പിക്ചർ നമ്മൾ വ്യക്തമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു പിക്ചറിലൂടെ നമുക്ക് എറ്റേണൽസ് മൂവിയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിന്റെ ഒഫീഷ്യൽ കോസ്റ്റ്യൂം എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമല്ല എറ്റേണൽസ് മൂവിയുമായി ബന്ധപ്പെട്ടുള്ള ചില ഷൂട്ടിങ്ങിന്റെ സെറ്റ് ഫോട്ടോസും ലീക്കായിരുന്നു. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽ ചെയ്ത് പറയുന്നില്ല. ആക്ച്വലി ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ സൂപ്പർ ക്ലിപ്സ് എന്റർടൈൻമെന്റിൽ സുദേവ് കൃഷ്ണ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇതോടുകൂടി മാർവലിന്റെ ഭാഗത്ത്
നിന്നുള്ള അപ്ഡേഷൻ തീരുകയാണ്. ഇനി ഹോളിവുഡ് സൈഡിൽ നിന്ന് വളരെ വലിയൊരു അപ്ഡേഷൻ നമുക്ക് ലഭിക്കാനുണ്ട്. ഈ ഒരു അപ്ഡേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോണി ഡെപ്പ് ഫാന്റാസ്റ്റിക് ബീസ്റ്റ് മൂവി ഫ്രാഞ്ചൈസിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ജോണി ഡെപ്പ് ആയിരുന്നു ഗ്രിൻഡൽവാൾട്ട് ആയിട്ട് ഫാന്റാസ്റ്റിക് ബീസ്റ്റ് മൂവി ഫ്രാഞ്ചൈസിൽ വളരെ വലിയൊരു റോൾ കാഴ്ചവെച്ചിരുന്നത്. ഇദ്ദേഹം ഇപ്പോൾ പിന്മാറിയിരിക്കുകയാണ്. ഇതിലെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയപ്പെടുന്നത് ആംബർ ഹെഡും ജോണി ഡെപ്പും ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ അവർ രണ്ടുപേരും ഇപ്പോൾ വേർപിരിഞ്ഞാണ് ജീവിക്കുന്നതും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ കൂടുതൽ പേഴ്സണൽ കാര്യത്തിലേക്ക് ഞാൻ ഇടപെടുന്നില്ല. ഓക്കെ, ആംബർ ഹെഡ് ആരാന്ന് മനസ്സിലാകാത്തവർക്കായി അക്വാമാൻ മൂവിയിൽ മീരയായിട്ട് അഭിനയിച്ച ആക്ടറാണ് ആംബർ ഹെഡ് എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ ജോണി ഡെപ്പിന്റെ പേരിൽ ആംബർ ഹെഡ് ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആക്രമിച്ചു എന്നാണ് ആ ഒരു കേസ്. അതുപോലെ തന്നെ ജോണി ഡെപ്പ് ആംബർ ഹെഡിനെ ആക്രമിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്രവാർത്തയും പുറത്തു വന്നിരുന്നു. ഇതിനെതിരായി ജോണി ഡെപ്പ് മറ്റൊരു കേസ് ഫയൽ ചെയ്തിരുന്നു. ഈ ഒരു കേസിന്റെ വിധി ജോണി ഡെപ്പിന് അനുകൂലമല്ലായിരുന്നു. ജോണി ഡെപ്പ് ഈ ഒരു കേസിൽ തോറ്റുപോവുകയാണ് ചെയ്തത്. ഇതേ തുടർന്ന് WBE ആയിട്ട് നടത്തിയ ചില ചർച്ചകൾക്കൊടുവിലായിട്ടാണ് ജോണി ഡെപ്പ് താൻ ഫാന്റാസ്റ്റിക് ബീസ്റ്റ് മൂവിയിൽ നിന്ന് പിന്തിരിയുകയാണ് എന്നുള്ള വാർത്ത പുറത്തുവിടുന്നത്. കൂടാതെ ജോണി ഡെപ്പിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ലെറ്ററും പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു കത്തിൽ പ്രധാനമായും ജോണി ഡെപ്പ് പറഞ്ഞിരിക്കുന്നത് WBE എന്നോട് റിസൈൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു, ഞാൻ റിസൈൻ ചെയ്തു. ഈ ഒരു കോടതി വിധിക്കെതിരായി ഞാൻ അപ്പീൽ നൽകും, മാത്രമല്ല എന്നെ സ്നേഹിച്ച നിങ്ങളെല്ലാവരും എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒപ്പും കൂടി ഇട്ടുള്ള ഒരു കത്താണ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. അതായത് ഇനി വരുവാനുള്ള ഫാന്റാസ്റ്റിക് ബീസ്റ്റ് മൂവീസിൽ ഗ്രിൻഡൽവാൾട്ട് ആയിട്ട് ജോണി ഡെപ്പ് വരികയില്ല, പകരം മറ്റൊരാളെ WBE കാസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പകരം ആരായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് പല റൂമറുകളും പരക്കുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇത്രയും അപ്ഡേഷനാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാനായിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ ഏത് അപ്ഡേഷനാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നിരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ എം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.